വന്ന് വന്ന് പള്ളിക്കൂടങ്ങൾ വരെ അടിച്ചു മാറ്റപ്പെടുകയാണ്. കാന്തപുരത്തിന്റെ പുതിയ പുസ്തകത്തിലാണ് ശ്രമം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പുതിയ കണ്ടുപിടുത്തങ്ങളുമായി ഒരു പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നു. ആത്മകഥയുടെ ഇനത്തിൽപ്പെടുന്ന പുസ്തകം നൈസായിട്ട് വെളുപ്പിക്കലും അടിച്ചു മാറ്റലുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാന്തപുരം ജനിക്കുന്നതിന് ഏകദേശം 75 വർഷം മുൻപേ ഉണ്ടായിരുന്ന പള്ളിക്കൂടങ്ങൾ, അതായത് പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ എന്ന പ്രയോഗം തന്നെ, അത് മുസ്ലിം പള്ളികളോടൊപ്പം മദ്രസകൾ ഉണ്ടായിരുന്നത് കൊണ്ടുണ്ടായതാണ് എന്നാണ് ആശാന്റെ പുതിയ കണ്ടുപിടുത്തം. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന സംവിധാനം 1846 തന്നെ ഉണ്ടായിരുന്നതാണ്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവന. ചാവറയച്ചനാണ് 1864 പള്ളിക്ക് ഒരു പള്ളിക്കൂടം ആരംഭിക്കണം, അല്ലാത്ത പക്ഷം പള്ളി മുടക്കുണ്ടാകും എന്ന് രേഖാമൂലം എഴുതി കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ചരിത്ര രേഖയാണേ. അക്കാലത്ത് അക്ഷരവിരോധികളായിരുന്നവർക്ക് അതൊന്നും അറിയാനിടയില്ല. ഓത്ത് പള്ളികളും സ്കൂളുകളും തമ്മിൽ ബന്ധങ്ങൾ കൊണ്ടാണ് സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന പേര് വീണത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാന്തപുരം മുസ്ലിയാർ തന്റെ ആത്മകഥയിലൂടെ ചരിത്രം മാറ്റാൻ നോക്കുന്നത്. ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെ ക്രിസ്ത്യൻ പള്ളികൾ എന്നാണ് പരമ്പരാഗതമായി വിളിച്ചിരുന്നത് എന്ന് അദ്ദേഹം അറിയണം. എന്നാൽ വളരെ കുറച്ചു കാലമായി മനഃപൂർവ്വം മസ്ജിദുകളെ മുസ്ലിം പള്ളികളെന്നും ക്രിസ്ത്യൻ പള്ളികളെ ക്രിസ്ത്യൻ ചർച്ചുകളെന്നുമാക്കി വിളിക്കാൻ ഒരു ശ്രമം ഒരു വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. 1864 ഒരു പള്ളിക്കൊരു പള്ളിക്കൂടം ആരംഭിക്കണം, അല്ലാത്ത പക്ഷം പള്ളിമുടക്ക് കൽപ്പിക്കുമെന്ന് കൽപ്പന ചവറപ്പിതാവ് സ്വന്തം കൈപ്പടയിലാണ് എഴുതിയത്. 1856 പള്ളികൾ തോറും പള്ളിക്കൂടങ്ങൾ ആരംഭിക്കണം എന്ന കൽപ്പന ബെർണാർഡിൻ ബെച്ചനൊലി പിതാവ് പുറപ്പെടുവിച്ചു എന്നും ചില രേഖകളിലുണ്ട്. ജാതി മത വ്യത്യാസമില്ലാതെ പിള്ളേരെ സ്കൂളിലേക്ക് കൊണ്ടുവന്നത്, ഒട്ടിയ വയറുമായി വന്നവർ കുച്ചക്കഞ്ഞു കൊടുത്തു തുടങ്ങിയത്, പള്ളിയിലെ പൊൻകുരിശ് വിറ്റിട്ടാണെങ്കിലും പള്ളിക്കൂടം നടത്തണമെന്ന നിലപാട്, ഇതൊക്കെ ഇമ്മിണി പഴയ ചരിത്രമാണ് കോയ. ബെർണാർഡിൻ ബെച്ചനെല്ലി പിതാവ് തനിക്ക് കീഴിലുള്ള സ്ഥിതിയെപ്പറ്റി വത്തിക്കാന് 1867 കൊടുത്ത റിപ്പോർട്ടിൽ 104 സുറിയാനി പള്ളികളോട് ചേർന്ന് മാത്രം 191 പള്ളിക്കൂടങ്ങൾ ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചരിത്രമാണ്. പള്ളി എന്ന വാക്ക് ബുദ്ധമത പാരമ്പര്യത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലം, സഭ കൂടുന്ന സ്ഥലം എന്നീ അർത്ഥങ്ങൾ വരുന്നതാണിത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് സഭ എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എന്നാണ് അർത്ഥം. അങ്ങനെ എല്ലാവരും ഒന്നു ചേർന്ന് കൂടുന്ന സ്ഥലമായതിനാലാണ് ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് നസ്രാണിപ്പള്ളി എന്നും ജൂതരുടേതിന് ജൂതപ്പള്ളി എന്നും വിളിച്ചു വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലാണ് ചർച്ച് എന്ന് പറയുന്നത്. പെരുന്നാളിനെ പള്ളി പെരുന്നാൾ എന്ന് വിളിക്കുന്നു. പള്ളിയോടൊപ്പമുള്ള വിദ്യാലയത്തെ പള്ളിക്കൂടമെന്ന് വിളിക്കുന്നു. ഇക്കാലങ്ങളിൽ മുതൽ മുസ്ലിങ്ങളുടെ ആരാധനാലയത്തെ മോസ്ക് അല്ലെങ്കിൽ മസ്ജിദ് എന്നും മതപഠനശാലയെ ഓത്തുപുര അല്ലെങ്കിൽ മദ്രസ എന്നുമാണ് വിളിക്കാറ്. ജുമാ മസ്ജിദുകൾ, ജുമാ പള്ളികളല്ല. സംഗതി വ്യക്തമാണ്. പള്ളിയും പള്ളിക്കൂടവുമായി മദ്രസ എന്ന വാക്കിന് യാതൊരു ബന്ധവുമില്ല. ഇല്ലാത്ത ചരിത്രങ്ങളൊക്കെ സ്വന്തമാക്കാൻ വെമ്പുന്നവർ അക്ഷരം പഠിച്ച കാലത്തെങ്കിലും ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കുന്നത് നല്ലതാ. വിശുദ്ധ ചവറപ്പിതാവ് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്ന കാലത്ത് മധ്യ തിരുവിതാംകൂറിൽ ഓല മേഞ്ഞ ഷെഡുകളെ പൊതുവെ കൂടങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. കുട്ടികളെ പഠിപ്പിക്കുന്നതിനായി പള്ളി കോമ്പൗണ്ടുകളിൽ ഓല ഷെഡുകൾ ഉണ്ടാക്കി അതിൽ ഇരുത്തി പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ പള്ളിയോട് അനുബന്ധിച്ചുള്ള കൂടങ്ങൾ എന്ന രീതിയിൽ ആ വിദ്യാലയങ്ങൾക്ക് പള്ളിക്കൂടങ്ങൾ എന്ന് വിളിപ്പേരുണ്ടായി. അല്ലാതെ കാന്തപുരം മുസ്ലിയാർ പറയണ പോലെ ഓത്തുപുരയും സ്കൂളും തമ്മിൽ അങ്ങനെ ബന്ധമൊന്നുമില്ല. ചരിത്രങ്ങൾ ഒരുപാട് വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷവും മുൻപുമുള്ള പല ചരിത്രങ്ങളും. നവോത്ഥാന കാലത്തിലെ ക്രിസ്ത്യാനികളുടെ ചരിത്രം, ക്രിസ്ത്യാനികളുടെ പേരുകൾ, ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ, ക്രിസ്ത്യൻ സംഹിതകൾ ഒക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിയിടാൻ ഇക്കൂട്ടർ ഒരുപാട് കാലമായി ശ്രമിക്കുന്നു. ഈ സ്ഥിതി പോയാൽ അത് സംഭവിക്കുകയും ചെയ്യും. ചാവറയച്ചനെ നവോത്ഥാന നായകരുടെ പട്ടികയിൽ നിന്നും പാഠപുസ്തകത്തിൽ നിന്നു തന്നെ തള്ളിക്കളയാൻ നോക്കിയവരല്ലേ? ഇന്ന് ഇദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ മദ്രസകൾ പള്ളിക്കൂടങ്ങളാക്കി ചേർക്കപ്പെടുന്നു. ചരിത്രവും മാറ്റപ്പെടുത്താനുള്ള ശ്രമം അതെങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നു, അതിന് കുഴലൂതുകയാണ് ഇവിടെ ചിലർ. എന്നാലും ആരാന്റെ കുട്ടിയുടെ പിതൃത്വം അവകാശപ്പെടാന്ന് വെച്ചാ ശി കഷ്ടാണേ. സ്വപ്നം കാണുന്നതൊക്കെ അങ്ങോട്ട് എഴുതി വെക്കാന്ന് വെച്ചാ എന്താപ്പ ചെയ്യാ.